ഹോം റെമഡീസിലേക്ക് സ്വാഗതം എല്ലാവർക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിലൂടെ ഫാറ്റ് കൂടുതലുള്ളവർ അല്ലെങ്കിൽ തടിയുള്ളവർക്ക് വേണ്ടി ഒന്ന് രണ്ട് മരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, എന്നാൽ വളരെ ഈസിയായ മറ്റൊരു ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾക്ക് വീട്ടിൽ തന്നെ സാധാരണ നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് ജീരകം ഉള്ള ഒരു മരുന്ന്. ജീരകം മാത്രം മതി, വേറൊന്നും വേണ്ട. ഇത് നമ്മൾ ഡെയിലി കഴിക്കുക, കാരണം മറ്റു ദോഷങ്ങളൊന്നും ഉള്ളതല്ല. അപ്പം ഈ കൊഴുപ്പ് ഉണ്ടാകുന്ന കാരണം കൊണ്ട് നമ്മൾക്ക് തടി ഉണ്ടാകുന്നു എന്ന് പറയുന്ന, പക്ഷെ അത് നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഭക്ഷണങ്ങളാണ്. ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊഴുപ്പുള്ള, എപ്പോഴും കൊഴുപ്പ് മാത്രം ടേസ്റ്റാക്കിക്കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിവത്. നമ്മൾക്ക് ഒരു രോഗമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർ തന്നെ നമ്മളോട് പറയും ഇന്നതിന്നത് ചെയ്യണം എന്ന്. നമ്മളോട് പറയുമ്പോൾ നമ്മളത് അനുസരിക്കും, കാരണം ആ രോഗം മരണമെന്നുള്ള ഒരു പേടി ഭയമുണ്ടല്ലോ നമുക്ക്, മരണത്തെ എല്ലാവർക്കും പേടിയാണല്ലോ എന്ന് പറഞ്ഞതിൽ. അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരണ വേണം, അനുസരിക്കണം അപ്രകാരമുള്ള രീതി. കാരണം എനിക്ക് എന്തുകൊണ്ടാണ് ഈ തടി ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് സ്വയം നമുക്കൊരു ബോധമുണ്ടാകണം, ഒരു ചിന്തയുണ്ടാകണം, എനിക്കിത് മാറ്റണം എന്ന സ്വയം ഒരു ദൃഢ പ്രതിജ്ഞ നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ അതിനനുസരിച്ചതായ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞ ഈ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന വറുത്തതും പൊരിച്ചതും, പിന്നെ ഏറ്റവും ദോഷമായ ഒന്നാണ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ കൂടുതൽ പോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്യും, പകരം ബുദ്ധിയെ മന്ദീഭവിക്കുന്ന ഒരു സാധനമാണ്. രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. എന്തൊക്കെ ഇട്ടുണ്ടാക്കുന്നതാണോ ആർക്കും നമ്മൾ അറിയുന്ന പോലെയല്ല, അത് ശരീരത്തിന് വളരെ ദോഷം ചെയ്യുന്നതാണ് എന്ന് ആയുർവേദം മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആയുർവേദം ഉണ്ടാകുന്ന സമയത്ത് ചോക്ലേറ്റ് ഇല്ല, എന്നാൽ ചോക്ലേറ്റിനെ പറ്റി അന്നേ പറ, പക്ഷെ അത് വേറെ രൂപത്തിലാണ് പറഞ്ഞത്, ഇന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ചോക്ലേറ്റ് നമുക്ക് വളരെ ദോഷം ചെയ്യുന്നത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ കൊഴുപ്പുള്ളതൊക്കെ കുറച്ചുകൊണ്ട് അതിന് പകരം നമ്മുടെ ശരീരത്തിന് സ്വസ്ഥമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശരീരസുഖമില്ല, നമ്മൾക്ക് എല്ലാം ഉണ്ട്, ധനമുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാം ഉണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ശരീരത്തിന് വലിയ അസ്വസ്ഥതയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു സമാധാനം? അപ്പം ആ ഒരു സമാധാനത്തെ ഇല്ലാതാക്കണമെങ്കിൽ, ആ സമാധാനത്തെ വരുത്തണമെങ്കിൽ, അസമാധാനം എടുത്തു കളയണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ കൂടി വിചാരിക്കണം. അതിനാണ് നമ്മളുടെ ജീവിത രീതിയിലെ പലതിനെയും നമ്മൾ ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കണം, ശ്രദ്ധിക്കണം, എന്താണ് എൻ്റെ കയ്യിലുള്ള കുഴപ്പം, എൻ്റെ തെറ്റെന്താണ് എന്ന് സ്വയം നമ്മൾക്കൊന്നൊരു ബോധം വേണം. എന്നുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വേണ്ടാത്തവ എന്താണ് ഞാൻ കഴിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്, അതിനെ നമ്മൾ കുറച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് വന്ന് അതില്ലാതാക്കിക്കൊണ്ട് പകരം മറ്റ് നമ്മുടെ ശരീരത്തിനും ബുദ്ധിക്കും മനസ്സിനും ഗുണകരമായ എന്താണുള്ളത് എന്ന് നോക്കിയിട്ട് അതിൽ നമുക്ക് നഷ്ടമില്ലാത്തത് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മളിവിടെ ഇപ്പോൾ പറയുന്നത് ഒരു നല്ല ഒരു ടീസ്പൂൺ ജീരകം രാത്രിയിൽ കിടക്കാവുന്നതിന് മുമ്പ് വൈകുന്നേരത്ത് ഒരു ഗ്ലാസ് നല്ല വെള്ളത്തിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് അടച്ചു വെക്കുക. ജീരകം വെള്ളത്തിലിട്ട് വെക്കുക എന്നത് തന്നെ സാരം. ഒരു ഗ്ലാസ്സിലോ കപ്പിലോ നമ്മൾ ഒരു സ്പൂണ് ഇട്ടുകൊണ്ട്, ജീരകം ഇട്ടു, ചെറിയ ജീരകം ഇട്ടുകൊണ്ട് അത് നിറച്ച് വെള്ളമൊഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കുക. കാലത്ത് നമ്മൾ ഇണീക്കുമ്പോൾ ഭക്ഷണത്തിന് മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെയോ ആകാം, പക്ഷേ രാവിലെ തന്നെ കഴിക്കണം അത്. അത് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അടപ്പ് അതിൻ്റെ മൂടി തുറന്നെടുക്കുമ്പോൾ തന്നെ അത് അടുപ്പിൽ വെച്ച് വേറൊരു പാത്രത്തിൽ ഒഴിച്ചായാലും സാരമില്ല. നമ്മൾ സാധാരണ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നത് ആ വെള്ളം ഒന്ന് ചൂടാക്കണം. ചൂടാക്കി അതൊന്ന് തിളച്ച് വെള്ളം, അത് വറ്റേണ്ട കാര്യമില്ല, അത് ഒന്ന് ചൂടായി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒന്ന് വൈപ്പർ ആയി വരുന്ന സമയത്ത് നമ്മളൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിഞ്ഞ് വാങ്ങുക. വാങ്ങിയതിന് ശേഷം അത് അരിച്ച് അതിൻ്റെ കൊന്ത് ജീരകം വേറെ മാറ്റുക, അത് കളയരുത്. എന്നിട്ട് ആ വെള്ളം ചെറിയ ചൂടോടെ, ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ രാവിലെ വല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ വല്ല വെള്ളം കുടിക്കുക, ആ വെള്ളത്തിന് ഇവനെ ഉപയോഗിക്കുക, ഈ വെള്ളം ഉപയോഗിക്കുക. ഈ വെള്ളം ഉപയോഗിച്ച് ആ ജീരകവും നമ്മൾ വായിലിട്ട് ചവച്ച് അതിൻ്റെ കൊന്ത് തുപ്പിക്കളയുക. ഇതൊരു സ്ഥിരമാക്കുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടും നമ്മൾക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. തടി കുറഞ്ഞില്ലെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ, കൊഴുപ്പാണല്ലോ ഏറ്റവും വലിയ മേനാശാൻ, ഈ കൊഴുപ്പിനെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി കളയും എന്നതിന് യാതൊരു സംശയവുമില്ല. വീട്ടിലെ അമ്മമാരോ അമ്മൂമ്മമാരോ പഴയ ആളുകളുണ്ടെങ്കിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും വാസ്തവമാണോ ഇല്ലയോ എന്ന്. ആ ജീരകം
നമ്മൾ അതിനാണ് ജീരകവെള്ളം കുടിക്കില്ല വീട്ടിൽ. നമ്മൾ വീട്ടിലെ ജീരകം അല്ലെങ്കിൽ ഓരോന്ന് വിട്ടുകൊണ്ട് ജീരകം ഇടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ കറികളിൽ ജീരകം ചേർക്കുന്നത് എന്തിനാണ്? കായം എന്തിനാണ് ചേർക്കുന്നത്? ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷെ അതിനൊക്കെ ഒരു അളവും ഒരു സമയങ്ങളും ഏതിൻ്റെ കൂടെ എപ്പോൾ ചേർക്കണം എന്നതുകൊണ്ട്, ഇതൊന്നുമില്ലാതെ നിയന്ത്രണമില്ലാതെ നമ്മൾ വാരിയിടുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടാത്തത്. അപ്പോൾ കാലത്ത് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം ചെറിയ ചൂടോടെ കുടിച്ച് ആ ജീരക കൊന്തം നമ്മൾ വാരിട്ട് അതൊന്ന് ശീലമാക്കുകയാണെങ്കിൽ വൈകിട്ടും അതേപോലെ കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ഒന്ന് കുടിച്ച് നോക്കിക്ക്. നമ്മൾ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റമുള്ളതായി നമുക്ക് തോന്നും, അനുഭവമാണ്. ഇതുകൊണ്ട് എന്തായാലും നമുക്കറിയാമല്ലോ, ബുദ്ധിയില്ലാത്തവരല്ലല്ലോ. ഒരു സൈഡ് എഫക്റ്റ് ഉള്ള സാധനമല്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അടുത്ത ഒരു മരുന്നുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.